ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അനസ് കീഷേരി. കഴിഞ്ഞ ദിവസം എനിക്കെൻ്റെ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വന്നു. എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇക്കയുടെ വീഡിയോസ്, ബിസിനസ് വീഡിയോസ് നിരന്തരമായി കേൾക്കാറുണ്ട്, പക്ഷേ എനിക്ക് ഇതുവരെയും ഇക്കയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് കാഴ്ചയില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ചെയ്യുവാൻ പറ്റിയ വല്ല ബിസിനസ്സുകളും പറഞ്ഞു തരാമോ എന്നായിരുന്നു ആ വോയിസ് മെസ്സേജ്. ബിസിനസ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന നമ്മുടെ എല്ലാവരുടെയും ചിന്താഗതിയുടെ ആകെത്തുകയാണ് ആ ബിസിനസ്സിൻ്റെ വിജയം. നമ്മൾ ചെയ്യുന്ന ബിസിനസ് പരാജയപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നമ്മൾ തന്നെയാണ്. എങ്ങനെയാണത്? നമ്മൾ ഒരു ബിസിനസ് തിരഞ്ഞെടുക്കുമ്പോൾ ആ ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചിരിക്കണം, അതിൻ്റെ സ്കോപ്പ് മനസ്സിലാക്കണം, അതിൻ്റെ മാർക്കറ്റ് പഠിക്കണം, അതിനുവേണ്ട മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ പ്ലാൻ ചെയ്യണം. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തെങ്കിലേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇന്ന് ഞാൻ ഏതൊരാൾക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമില്ലാതെ സധൈര്യം തുടങ്ങുവാൻ പറ്റിയ ഒരു ബിസിനസ് ആശയമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ പോകുന്നത്. സധൈര്യം തുടങ്ങുവാൻ എന്ന് ഞാൻ വളരെ ആധികാരികമായി പറയുന്നത് വർഷങ്ങളായിട്ട് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഈ ഒരു ബിസിനസ് ചെയ്തു വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് അദ്ദേഹം ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബിസിനസ് ആശയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുമാണ്. നമ്മുടെ നാട്ടിൽ സീസൺ സമയങ്ങളിൽ വളരെയധികം ലഭ്യമാകുന്ന ഒന്നാണ് നെല്ലിക്ക. ഒരുപാട് ഗുണങ്ങളുള്ള നെല്ലിക്ക പ്രാചീന കാലം തൊട്ടേ ഒട്ടനവധി ആവശ്യങ്ങൾക്കായി നമ്മൾ ഉപയോഗിക്കുന്നുമുണ്ട്. എന്നാൽ നമ്മുടെ കൺമുൻപിലുള്ള ഒരു പ്രൊഡക്റ്റായിരുന്നിട്ട് പോലും ഈ ഒരു ബിസിനസ് അവസരം നമ്മളിൽ പലരും അറിയാതെ പോയി എന്നുള്ളതാണ് വാസ്തവം. സീസൺ സമയങ്ങളിൽ ഒരു കിലോയ്ക്ക് 40 രൂപ മുതൽ 50 രൂപ മാത്രമേ ഇതിന് വിലയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബിസിനസ് സ്കോപ്പ് നമ്മളിൽ പലരും അറിയാതെ പോയത്, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോയത്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ കൂടി ഈ ഒരു ബിസിനസ്സിൻ്റെ സ്കോപ്പ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതുകൊണ്ട് ബിസിനസ് ആഗ്രഹിക്കുന്ന ആളുകൾ ദയവചെയ്ത് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. പച്ച നെല്ലിക്കയെ നമുക്ക് സിമ്പിളായിട്ടുള്ള പ്രോസസ്സിങ്ങിലൂടെ ഉണക്ക നെല്ലിക്ക അല്ലെങ്കിൽ നെല്ലിക്കത്തോട് ആക്കി മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ നെല്ലിക്ക പൗഡറും നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലൂടെ തന്നെ ഇത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഒത്തിരി ആവശ്യങ്ങൾക്കായി നമ്മൾ ഉപയോഗിക്കുന്ന നെല്ലിക്കത്തോടിൻ്റെയും അതുപോലെ തന്നെ നെല്ലിക്ക പൗഡറിൻ്റെയും ഓൺലൈൻ വില നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതിന് ഞാൻ പോപ്പുലറായിട്ടുള്ള ആമസോൺ സൈറ്റിനെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. നമുക്ക് ആമസോൺ സൈറ്റിൽ പോയി ഡ്രൈ അംല എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കമ്പനികളുടെ വ്യത്യസ്ത റേറ്റുകളിലുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ലഭ്യമാകും. അവ നമുക്ക് പരിശോധിക്കാം. ഇത് കണ്ടില്ലേ, 300 ഗ്രാമിന് 200 രൂപ, ഇവിടെ 200 ഗ്രാമിന് 175 രൂപ, ഇവിടെ  200 ഗ്രാമിന് 120 രൂപ, ഇവിടെ 200 ഗ്രാമിന് 240 രൂപ. ഏകദേശം ഒരു 100 ഗ്രാമിന് 100 രൂപയോളം നമുക്ക് വില വരുന്നതായിട്ട് കാണാം. ഇവിടെ 450 ഗ്രാമിന് 300 രൂപ. ഇതൊക്കെ ഓഫർ പ്രൈസാണ് കാണിക്കുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, 100 ഗ്രാമിന് 89 രൂപയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു ആവറേജ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 ഗ്രാമിന് 100 രൂപയായി നമുക്ക് കണക്കാക്കാം. വ്യത്യസ്തങ്ങളായിട്ടുള്ള കമ്പനികളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള റേറ്റുകളിലാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് അംല പൗഡർ പരിശോധിക്കാം. ഇവിടെയും പല കമ്പനികളുടെ പല റേറ്റുകൾ നിങ്ങൾക്ക് കാണാം. 100 ഗ്രാമിന് 185 രൂപ, അതുപോലെ തന്നെ 200 ഗ്രാമിന് 549 രൂപ. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള റേറ്റുകളിൽ ഇത് ഇവിടെയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. 100 ഗ്രാമിന് 199 രൂപ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു സംഗതി, നെല്ലിക്കത്തോടിനേക്കാൾ റേറ്റ് കൂടുതൽ നെല്ലിക്ക പൗഡറിന് തന്നെയാണ്. അപ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. 1 കിലോ പൊടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു 850-900 ഗ്രാം വരെ നമുക്ക് ലഭ്യമാകും. അപ്പോൾ നെല്ലിക്കത്തോടിനൊപ്പം തന്നെ നെല്ലിക്ക പൗഡറും നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് സധൈര്യം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നെല്ലിക്കത്തോടിൻ്റെയും അതുപോലെ തന്നെ നെല്ലിക്ക പൗഡറിൻ്റെയും ഓൺലൈൻ വില നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളിൽ പലർക്കുമുള്ളൊരു ചോദ്യമുണ്ട്, ഈ നെല്ലിക്കയൊക്കെ നമ്മുടെ നാടുകളിൽ സീസൺ സമയങ്ങളിൽ മാത്രമല്ലേ ഇത്ര വില കുറച്ച് കിട്ടൂ എന്നുള്ളത്. ശരിയാണ്, നമ്മുടെ നാടുകളിൽ ഒരുപക്ഷെ സീസൺ സമയങ്ങളിൽ മാത്രമാണ് നെല്ലിക്കയ്ക്ക് ഇത്രയും വിലക്കുറവുണ്ടായിരിക്കുക.
സീസൺ സമയങ്ങളിൽ വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് ബൾക്കായി പർച്ചേസ് ചെയ്തുകൊണ്ട് ഡ്രൈൻ പ്രോസസ്സിലൂടെ നമുക്ക് ഇത് ഉണക്കിയെടുക്കാവുന്നതാണ്. ഒരു വർഷത്തിലധികം കേടുകൂടാതെ സൂക്ഷിക്കുവാൻ കഴിയുന്ന ഈ ഒരു നെല്ലിക്കത്തോടും അതുപോലെ തന്നെ നെല്ലിക്ക പൗഡറും നമുക്ക് വിപണിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു ബിസിനസ് ആശയമാണിത്. എന്നാൽ ഈ ഒരു പ്രോസസ്സിംഗ് ഒന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുവാൻ കഴിയുന്ന മറ്റൊരു മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാൻ പോകുന്നത്. നമുക്ക് സീസൺ സമയങ്ങളിൽ നെല്ലിക്ക ബൾക്കായി പർച്ചേസ് ചെയ്യുകയും അത് ഉണക്കി സൂക്ഷിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്ത്യ മാർട്ട് പോലത്തെ സൈറ്റുകളിൽ പോയി ഉണക്ക നെല്ലിക്ക നമുക്ക് ബൾക്കായി വാങ്ങുവാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യ മാർട്ടിൽ ഈ ഉണക്ക നെല്ലിക്കയുടെ അല്ലെങ്കിൽ നെല്ലിക്കത്തോടിൻ്റെ വില എത്രയെന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യ മാർട്ടിൽ നമുക്ക് നെല്ലിക്കത്തോടിൻ്റെ വില പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള റേറ്റുകൾ നമുക്ക് കാണാവുന്നതാണ്. 40 രൂപ മുതൽ കിലോയ്ക്ക് ലഭ്യമാകുന്ന നെല്ലിക്കത്തോടുകളുണ്ട്. പക്ഷെ നമ്മൾ ക്വാളിറ്റിയുള്ള നെല്ലിക്കത്തോട് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ 150 രൂപ കിലോയ്ക്ക്, 95 രൂപ, 90 രൂപ, ഇവിടെ 115 രൂപ. നമ്മൾ ഈ 115 രൂപയുള്ളത് സെലക്ട് ചെയ്യുകയാണ്. ഇത് നമുക്ക് ലഭ്യമാകുന്നത് രാജസ്ഥാനിലാണ്. നിങ്ങൾക്ക് എത്രയാണോ പ്രൊഡക്റ്റ് ആവശ്യമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കോൺടാക്ട് സപ്ലയർ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് ലഭ്യമാകുന്നതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് ഡീറ്റെയിൽസ് നൽകിക്കഴിഞ്ഞാൽ അവർ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. കാരണം 115 രൂപ അല്ലെങ്കിൽ 100 രൂപ ആവറേജ് എടുക്കുകയാണെങ്കിൽ 100 രൂപക്ക് നമുക്ക് കിലോയ്ക്ക് ലഭ്യമാകുന്ന ഈ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ആമസോണിൽ 100 ഗ്രാമിന് 100 രൂപ വീതം വിൽക്കപ്പെടുന്നത്. അതായത് 1 കിലോയ്ക്ക് 1000 മുകളിൽ വില വന്നു എന്നർത്ഥം. അപ്പോൾ ഇതാണ് നമ്മുടെ ബിസിനസ്. ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മളിൽ പലരും എത്താത്തതിൻ്റെ പ്രധാന കാരണം ഈ നെല്ലിക്കകൾ അല്ലെങ്കിൽ ഈ ഉണക്ക നെല്ലിക്ക അല്ലെങ്കിൽ നെല്ലിക്കത്തോട് ബൾക്കായി നമുക്ക് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്ന് നമ്മളിൽ പലർക്കും അറിവില്ല. ചിലപ്പോൾ ഈ പ്രൊഡക്റ്റ്, അതായത് നെല്ലിക്കത്തോട്, നമ്മുടെ നാട്ടിലെ ആയുർവേദ ഷോപ്പുകളിൽ ആമസോണിൽ കാണിച്ച റേറ്റിനേക്കാൾ കുറഞ്ഞ വിലക്ക് കിട്ടുമായിരിക്കും. എന്നിരുന്നാലും 250% മുതൽ 300% വരെ പ്രോഫിറ്റ് മാർജിൻ ഇത്തരം ഷോപ്പുകളിൽ നമ്മൾ നെല്ലിക്കത്തോട് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. അതുപോലെ ഉണക്ക നെല്ലിക്കത്തോട് പൊടിച്ചു നെല്ലിക്ക പൗഡറാക്കി പാക്ക് ചെയ്യുന്നതും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് കൂടുവാൻ ഉപകരിക്കും. തുടക്കത്തിൽ നമ്മുടെ അടുത്തുള്ള ഇത്തരം പ്രൊഡക്റ്റുകൾ പൊടിച്ചു തരുന്ന മില്ലുകളെ നമുക്ക് ആശ്രയിക്കാം. അതിനുശേഷം നല്ല ബ്രാൻഡ് നെയിമോട് കൂടി അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ പാക്ക് ചെയ്ത് നമുക്ക് വിപണിയിൽ എത്തിക്കാവുന്നതാണ്. ഈ പ്രൊഡക്റ്റിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒത്തിരി പ്രൊഡക്റ്റുകൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അത് വരും ദിവസങ്ങളിൽ മറ്റു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഓഫ്ലൈൻ മാർക്കറ്റിലും ഓൺലൈൻ മാർക്കറ്റിലും ഇത്തരം പ്രൊഡക്റ്റുകൾ ഇന്ന് ലഭ്യമാണെങ്കിൽ കൂടി ഓൺലൈൻ മാർക്കറ്റിലാണ് പ്രോഫിറ്റ് മാർജിൻ കൂടുതലായി ലഭ്യമാകുക. അതുപോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റിൻ്റെ വിപണി വിശാലമായതാണ്. അതുകൊണ്ട് ഓൺലൈൻ മാർക്കറ്റിങ്ങിന് നിങ്ങൾ പ്രാധാന്യം നൽകുക. നമുക്കറിയാം ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഫ്ലിപ്കാർട്ടിലും ആമസോണിലും സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇത്തരം സൈറ്റുകളിലൂടെ നിങ്ങൾ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ മാക്സിമം വിപണി കണ്ടെത്തുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും നിങ്ങളുടെ പ്രൊഡക്റ്റിനെ നിങ്ങൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങൾ ഇതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബിസിനസ് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയും അതുവഴി നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഏൺ ചെയ്യുവാനും കഴിയും. നെക്സ്റ്റ്, ഇതിനുവേണ്ട ലൈസൻസുകൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഫുഡ് സേഫ്റ്റി ലൈസൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ ലീഗൽ മെട്രോളജി സർട്ടിഫിക്കറ്റും ഇതിനാവശ്യമാണ്. ഓൺലൈൻ ബിസിനസ് നടക്കുന്നതുകൊണ്ട് തന്നെ GST നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി വല്ല സംശയങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഇമെയിൽ വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കോ മറ്റോ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക.